سيد الأعراب والأجم محمد خير من يمشي على قدمي പാടിയാലും പറഞ്ഞാലും മതി വരാത്ത ഒരുപാട് മഹത്വങ്ങളും ശേഷ്ഠതകളും ചേർത്തു വെച്ചാൽ തീരാത്ത നന്മയുടെ പൂങ്കാവനവേ നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ അധ്യാപനത്തിന്റെ സാഹോദര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ തണലേ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം കൊടുത്തു. അല്ലാഹുവേ, ഏത് വാപ്പാക്കാര് ചെയ്യാൻ പറ്റുന്നത്, ഏത് മകൾക്കായി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലാഹു നമ്മെയും ആ വിഭാഗത്തിൽ ചേർത്തിത്തരട്ടെ. ഏതെങ്കിലും ഒരു വാപ്പ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്റെ പൊന്നുമോളുടെ നെറ്റിയിൽ മുത്തം കൊടുത്താൽ, തന്റെ പൊന്നുമോന്റെ നെറ്റിയിൽ വാപ്പയോ ഉമ്മയോ ചുംബനം ചെയ്താൽ, ശ്രദ്ധിച്ചു കേൾക്കണേ വാപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിച്ചു കേൾക്കണമേ, നമ്മൾക്ക് പരാതിയാണ്, പരിഭവമാണ്, മക്കള് നന്നാവുന്നില്ല, പറയുന്നത് അനുസരിക്കുന്നില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നത്, 10-12 മണിക്കാ കയറി വരുന്നത്, തർക്കുത്തരമാ പറയുന്നത്, ഞങ്ങളുടെ വാക്ക് മുഖവില കിടക്കുന്നില്ല. ഏതൊരു വാപ്പയുടെ ഉമ്മയുടെ പരാതിയാണിത്, പരിഭവമാണിത്, സങ്കടമാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്നേഹത്തോടെ തന്റെ മക്കൾ എത്ര പ്രായമാവട്ടെ എത്ര വയസ്സാവട്ടെ, ഫാത്തിമ ബീവി ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, ഈ രണ്ട് മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബീവി തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നബി തങ്ങളെ കണ്ടാൽ ഓടിച്ചെന്നിട്ട് ഫാത്തിമയെ കെട്ടിപ്പിടിച്ചിട്ട്, രണ്ട് മക്കളുടെ ഉമ്മയായ ഫാത്തിമയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ നെറ്റിയിൽ ചുടുചുംബനം കൊടുക്കും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബ് പറയുകയാണ്, ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കളുടെ നെറ്റിയിൽ സന്തോഷത്തോടെ മുത്തം കൊടുത്താൽ ആ മക്കളുടെ കൽബ് ആ ഉമ്മയുടെ വാപ്പയുടെ കൽബുമായി ചേരുമെന്ന് മാത്രമല്ല, ഈ ഉമ്മയോ വാപ്പയോ മക്കളുടെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്ന നേരം ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളാകുമ്പോ 5-6 വയസ്സുള്ള മക്കളെ നമ്മൾ മുത്തം കൊടുക്കും, നമ്മൾക്ക് സന്തോഷമാണ്. മക്കളൊരു പരിധി കഴിഞ്ഞാൽ 10-20, 25-30 വയസ്സെത്തിയ മക്കളുണ്ട്, ഏത് വാപ്പയാ നെറ്റിയിൽ മുത്തം കൊടുക്കുന്നത്, ആലോചിക്കൂ മുഅ്മിനീങ്ങളെ, സാധിക്കുമോ നമ്മൾക്ക്? മക്കള് വലുതായിട്ടുണ്ട്, അവർക്ക് മക്കളുണ്ട്, പേരക്കിടാങ്ങളായി, നമ്മൾ വല്യുപ്പയായി, നമ്മൾ വല്യുമ്മയായി, നമ്മുടെ മക്കൾക്ക് പ്രായമായി, ആ മക്കളുടെ നെറ്റിയിൽ മുത്തം കൊടുത്താൽ അല്ലാഹുവിന്റെ മലായിക തീങ്ങൾ ഈ വാപ്പ പൊന്നുമോനുടെ പൊന്നുമോളുടെ മകന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ മാലാകമാര് അല്ലാഹുവേ ഈ വാപ്പാക്കും ഉമ്മാക്കും പൊറുത്തു കൊടുക്കണേ അല്ലാ, ജന്നത്തുൽ ഫിർദൗസിലെ ചേർക്കേണമേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. വാഴുകൾ കൊണ്ട് മാറ്റമുണ്ടാവട്ടെ നമ്മുടെ മനസ്സുകൾക്ക്, ശരീരങ്ങൾക്ക്, ജീവിതങ്ങൾക്ക്. എന്തേ നമ്മൾ പഠിക്കാത്തത്, എന്തേ നമ്മൾ മാറാത്തത്, മുത്തം കൊടുക്കണം നമ്മുടെ മക്കളുടെ നെറ്റിയിൽ. അതിന് സാധിക്കാതെ മക്കളുമായി അകലുമ്പോഴാണ് നിൽക്കുന്നത്, താമസിക്കുന്നത് ഒരേ മുറിയിൽ, ഒരേ വീട്ടിൽ. വാപ്പ പറയുന്നത് മക്കൾ ചെവികൊള്ളുന്നില്ല, മക്കളുടെ അഭിപ്രായം വാപ്പയും കേൾക്കുന്നില്ല, കുടുംബത്തിൽ അന്തരമാണ്, അകൽച്ചയാണ്, ഭിന്നിപ്പാണ്. എന്തേ സംഭവിച്ചു നമ്മുടെ കുടുംബങ്ങൾക്ക്? അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ യത്തീമാക്കരുതേയല്ല, കണ്ണിനെ കുളിർമയാക്കണേയല്ല. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഉമ്മമാരെ ശ്രദ്ധിക്കണം. കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുണ്ടാകുമ്പോ, കലാലയങ്ങളിലേക്ക് മക്കൾ ഇറങ്ങിപ്പോകുമ്പോ, ഉമ്മ ഞാൻ വരട്ടെ അസ്സലാം എന്ന് പറയുമ്പോ ഓടി വന്ന് കൈപിടിച്ച് മക്കൾക്കൊരു മുത്തം കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞേക്കണം. കോളേജിൽ മകന് പോകുമ്പോ, മകള് പോകുമ്പോ നെറ്റിയിൽ മുത്തം കൊടുത്ത് പറഞ്ഞേക്കണം. 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ കലാലയങ്ങളിൽ പോയിട്ട് 4 മണി നേരമായി മടങ്ങി വരുമ്പോ മക്കളൊക്കെ
ഹജ്ജാത്ത് ഉമ്മറപ്പടിയിൽ നിൽക്കുന്നത് പോലെ പ്രായമായി ഡിഗ്രിക്കും പ്ലസ് ടുവിനും പി ജിക്കും മക്കൾ പഠിച്ചു വലുതായി അവര് വരുന്നതും കാത്തു നിങ്ങൾ ഇരിക്കണം. അപ്പോഴാണ് മക്കൾക്ക് നിങ്ങളോട് മഹബത്ത് ഉണ്ടാവുക. മക്കൾക്കും തോന്നണം വാപ്പാക്ക് ഇപ്പോഴും ഞാൻ പൊന്നുമോളാണ്, ഉമ്മാക്ക് ഞാൻ ഇപ്പോഴും പൊന്നുമോനാണ്. തിരിച്ചു വരുന്ന മക്കളുടെ നെറ്റിയിൽ മുത്തം നിങ്ങൾ കൊടുക്കണം. അവിടെ സംഭവിക്കുന്ന ഒരാത്മീയ ബന്ധമുണ്ട്, ഒരാന്തരീക ബന്ധമുണ്ട്. ആ സ്നേഹബന്ധത്തിന് മുറിക്കാൻ ഒരൊളിച്ചോട്ടത്തിനും സാധിക്കില്ല, ഒരു വഞ്ചനക്കും സാധിക്കില്ല, ഒരു ചതിക്കും സാധിക്കില്ല. ഒരു മകൾക്കും ആ വാപ്പയെ ഉമ്മയെ വഞ്ചിക്കാൻ, ആ വാപ്പയുടെ ഉമ്മയുടെ കണ്ണ് ിറക്കാൻ ഒരു മകനും മകളും സാധിക്കില്ല. അവിടെയാണ് സ്നേഹബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമുള്ളത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ.